അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും വലഞ്ഞു പോയത്. ഇവിടെ നിന്ന് അവിടം വരെ ചെല്ലുന്ന യാത്രയിൽ ഒരു കുഴപ്പമില്ല, നിസാമുദ്ദീനിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ വലഞ്ഞു പോയി. കാര്യം കൂടുതൽ നമുക്ക് സ്പോൺസേഴ്സ് കിട്ടാതെ പല മാച്ചസും നമുക്ക് മിസ്സായി പോകണം, പല ഓപ്പർച്യൂണിറ്റീസും നമുക്ക് മിസ്സായി പോകണം. അദ്ദേഹം ആദ്യം കൊണ്ടുവിട്ടപ്പോ എന്റെ കാശ് വാങ്ങിച്ചു, പിന്നെ രണ്ടു മൂന്ന് പ്രാവശ്യം കൊണ്ടുവിട്ടപ്പോഴും അദ്ദേഹം എന്റെ കാശും കാര്യങ്ങളൊന്നും വാങ്ങിച്ചില്ല, ഭയങ്കര സ്നേഹമാണ്. സോണി, അപ്പോ വളരെയധികം നന്ദി സമയം എടുത്തതിന്. സോ ഇന്ത്യ ഇന്ത്യ നേപ്പാൾ മത്സരത്തിൽ ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് ഹരിയാനയിൽ ഫൈറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ് സോണി. എങ്ങനെയുണ്ട് ലൈക്ക് ഇപ്പൊ തിരിച്ചു വന്നിട്ടുള്ള ഒരു ഫീലിംഗ് എന്താണ് സോണി? ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ സാധിച്ചു എന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷമേറിയ കാര്യം. ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ സാധിച്ചു, അതിനുവേണ്ടി എനിക്ക് അവസരം തന്ന പങ്കജ് സാർ, PCFL പങ്കജ് സാറിനോട് ഒരുപാട് താങ്ക്സ് പറയുന്നു, ഒരുപാട് അഭിമാനമുണ്ട്. സോ സോണി, നമ്മൾ ഫൈറ്റിലേക്ക് വരുന്നതിന് മുമ്പ് സോണിയുടെ ഫൈറ്റിന് വേണ്ടിയുള്ള ക്യാമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? ലൈക്ക് എനിക്ക് തോന്നുന്നു സ്വന്തം ടീമിൽ തന്നെ ആയിരുന്നു കുറച്ചൊക്കെ ട്രെയിൻ ചെയ്തത്. ആ ക്യാമ്പിനെ കുറിച്ച് ഒന്ന് പറയാം, ലൈക്ക് ഫൈറ്റിന് മുമ്പ് ഉണ്ടായിരുന്ന ഫൈറ്റ് ക്യാമ്പിനെ കുറിച്ച്. കൂടുതലും കൂടുതലും ഞാൻ എനിക്കൊരു കോച്ച്, ഞാൻ ഓൾറെഡി നേരത്തെ ഞാൻ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കൊരു കോച്ച് ഇല്ല, പെർമനന്റ് ആയിട്ട് കോച്ച് ഇല്ല. അഭിജിത്ത് മാഷ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹമാണ് എനിക്ക് വീഡിയോസ് അയച്ചു തന്നെ. ഞാൻ സ്വന്തമായിട്ട് ട്രെയിൻ ചെയ്യുകയാണ്, സ്വന്തമായിട്ട് ട്രെയിൻ ചെയ്ത് ഒരു മാഷിന്റെ അണ്ടറില് ട്രെയിൻ ചെയ്യാത്തതിന്റെ ഒരു ചെറിയ വോൾട്ടേജ് ഉണ്ടായിരുന്നു എനിക്ക് എപ്പോഴും. അത് ഞാൻ സ്വന്തമായിട്ട് തന്നെ ട്രെയിൻ ചെയ്യുന്നു, മാഷിന്റെ ഗൈഡ് ലൈൻ സ്വന്തമായിട്ട് തന്നെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ആ ക്യാമ്പ് എന്തായിരുന്നു ഫോക്കസ് ചെയ്തത്? ലൈക്ക് ആ ക്യാമ്പിൽ ജസ്റ്റ് ആ വീഡിയോ നോക്കിയപ്പോ ട്രെയിനിങ് ആയിരുന്നു ക്യാമ്പ് മൊത്തം? അതെ, ഞാന് കൂടുതലും ഗ്രൗണ്ട് നോക്കിയില്ലായിരുന്നു, എല്ലാം സ്റ്റാൻഡിങ്ങിലോട്ടായിരുന്നു, സ്റ്റാൻഡിങ് ഫൈറ്റ് ആയിരുന്നു. അതുപോലെ എനിക്ക് നല്ലോണം ഒരു പാഡിങ് പാർട്ണർ ഇല്ലായിരുന്നു, അതുപോലെ ഒരു സ്പാറിംഗ് പാർട്ണർ. ഒരു കോവിഡ് ആയതുകൊണ്ട് നമ്മുടെ ക്ലബ്ബ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ പിന്നെ കുട്ടികളെല്ലാം ചെതറിപ്പോയി. നല്ലൊരു പാർട്ട്നേഴ്സിനെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മുടെ ഏരിയയില്, നമ്മുടെ ജില്ലയില് മാർഷൽ ആർട്സ് ചെയ്യുന്ന, കിക്ക് ബോക്സിങ് മോയത്തായി ചെയ്യുന്നവർ വളരെ കുറവാണ്. അപ്പൊ നല്ല പാർട്ട്നറിനെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കേരളത്തിൽ നിന്ന് ഹരിയാന വരെയുള്ള യാത്ര എങ്ങനെയുണ്ടായിരുന്നു? ടെസ്റ്റ് ഒക്കെ ചെയ്യേണ്ടി വന്നു, അത് എങ്ങനെയുണ്ടായിരുന്നു? ഈ ഒരു കോവിഡ് കാലത്തെ ഒരു യാത്ര എങ്ങനെയുണ്ടായിരുന്നു ഫ്ലൈറ്റിലേക്ക്? ഇവിടുന്ന് പോയപ്പോ ഞാൻ കോവിഡ് ടെസ്റ്റ് ചെയ്തില്ല, ഞാൻ കോവിഡ് ടെസ്റ്റ് ചെയ്തില്ല, ട്രെയിനിലാണ് പോയത്. രണ്ടര ദിവസം എടുത്തു, രണ്ടര ദിവസം എടുത്തിട്ടാണെങ്കിൽ രണ്ടര ദിവസം ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും വലഞ്ഞു പോയത്. ഇവിടെ നമ്മുടെ വരെ ചെല്ലുന്ന യാത്രയിൽ ഒരു കുഴപ്പമില്ല, നിസാമുദ്ദീനെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ വലഞ്ഞു പോയി. കാര്യം അന്നത്തെ ഞാൻ അവിടെ ചെന്ന് ഇറങ്ങിയ ദിവസം ഭാരത് ബന്ദ് ആയിരുന്നു കർഷകരുടെ. നമ്മുടെ കേരളത്തിൽ ആരും അനുഭവിച്ചാണ്, പക്ഷെ ഞാൻ നല്ല രീതിയിൽ അനുഭവിച്ചു. കാര്യം അവിടെ ഹൈവേ എല്ലാം ബ്ലോക്ക് ചെയ്തിട്ടേക്ക് വരുന്നത്, കർഷകര് കൊണ്ട് ഹൈവേ ബ്ലോക്ക് ചെയ്തിട്ടേക്കുന്നുണ്ട്. ഡൽഹിന്ന് ഈ കുരുക്ഷേത്ര വരെ ആ 3 മണിക്കൂർ യാത്രയുണ്ട് ബസ്സില്. നമ്മുടെ ബസ്സിൽ കയറി, ഈ പ്രൈവറ്റ് ബസ്സായിരുന്നു ആ സമയത്ത്, ട്രാൻസ്പോർട്ട് ഇല്ലായിരുന്നു, പ്രൈവറ്റ് ബസ്സായിരുന്നു. പ്രൈവറ്റ് ബസ്സുകാരുമായിട്ട് ചെറിയൊരു പ്രശ്നം പറ്റിയായിരുന്നു അതിന്റെ ഇടയ്ക്ക്. ഇവര് പറഞ്ഞു സ്ലീപ്പർ ആണ്, വാങ്ങിച്ചു സ്ലീപ്പർ കമ്പാർട്ട്, സ്ലീപ്പർ ആണ് അതിൽ പോവാന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച് അകത്ത് കയറ്റി. അകത്ത് കയറ്റി കഴിഞ്ഞപ്പോ സ്ലീപ്പറിനകത്തില് 4 പേരിരുന്ന് പോകണം, 4 പേര് അവരുടെ ലെഗ്ഗേജുമായിട്ടിരുന്ന് പോകണം. ഒരുമാതിരി നമ്മള് ഉരുണ്ടു കൂടിയാണ് പോയത്. ഈ 3 മണിക്കൂർ എടുക്കേണ്ടത് നമ്മള് 4:30 മണിക്കൂറിന് വണ്ടൊക്കെ എടുത്തിട്ടാണെങ്കിൽ ചെന്നേ, ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ്. അതിന്റെ ഇടയ്ക്ക് ഈ വണ്ടിയുടെ ടയർ പഞ്ചറായി, വണ്ടിക്ക് അകത്തെല്ലാം ഭയങ്കര ഡസ്റ്റ് ആയിരുന്നു, അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെന്നു നൈറ്റ് ഞാൻ കുരുക്ഷേത്രയിൽ സ്റ്റേ ചെയ്തു. അവിടുന്ന് ഒരു 1 hour റൈഡ് ഉണ്ട് ഈ ലെഡ് വാച്ച് എല്ലാം വേണ്ടിട്ട്. അവിടെ ചെന്നു നേരെ ഫ്രഷ് ആയി. ചെന്ന് കഴിഞ്ഞിട്ട് ഒരു 1/2 hour ഞാൻ അവിടെ ചെന്ന് ഒരു റൂം എടുത്തു. നമുക്ക് ഫൈറ്റ് നൈറ്റ് ആണെന്നാ പറഞ്ഞു അദ്ദേഹം, പങ്കെടുക്കുന്ന ഫൈറ്റ് നൈറ്റ് ആണെന്ന്. നമുക്ക് ഞാൻ ചെന്നത് ഒരു 1:30 ആയപ്പോഴത്തേക്കാ, രാവിലെ 1:30 ആയപ്പോഴത്തേക്ക്. ആ ഒരു ടൈം അനുസരിച്ചാണല്ലോ നമ്മള് പോകുന്നത്. പോയി ഒന്ന് ഫ്രഷ് ആയി, ഫ്രഷ് ആയപ്പോഴത്തേക്ക് കോള് വന്നു, നിങ്ങൾ എവിടാന്ന് പറഞ്ഞു. ഞാനിവിടെ റൂമിലുണ്ട്, റെസ്റ്റ് എടുക്കുകയാണ്, ഈവനിങ് എത്തിയേക്കാമെന്ന് പറഞ്ഞു. പറ്റത്തില്ല, പെട്ടെന്ന് തന്നെ പറഞ്ഞു, നിങ്ങളുടെ ഫൈറ്റ് പെട്ടെന്ന് തന്നെ കാണുമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു വ്യക്തിയെ പരിചയപ്പെട്ടായിരുന്നു, നരേന്ദ്ര സിംഗ് എന്ന് പറഞ്ഞ ഒരു ഓട്ടോ ഡ്രൈവറാണ്. അദ്ദേഹം എനിക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്തേം. ഹോട്ടലും ഫ്ലൈറ്റ് നടക്കുന്ന ഏരിയ ആയിട്ട് എന്തോ ഒരു 3 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അദ്ദേഹം ആദ്യം കൊണ്ടുവിട്ടപ്പോ എന്റെ കാശ് വാങ്ങിച്ചു, പിന്നെ 2-3 പ്രാവശ്യം കൊണ്ടുവിട്ടപ്പോഴും അദ്ദേഹം എന്റെ കാശും കാര്യങ്ങളൊന്നും വാങ്ങിച്ചില്ല, ഭയങ്കര സ്നേഹമാണ്. അദ്ദേഹം എന്നെ 2 ദിവസം മുഖിക്കുകയും ചെയ്തു നാട്ടിലെത്തിയെന്നൊക്കെ ചോദിച്ചിട്ട്. പുള്ളിയടുത്ത് പറഞ്ഞോ ഫൈറ്റർ ആണ്, ഇന്ത്യ റെപ്രസെന്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞായിരുന്നു?
പോകുന്ന ഫൈറ്റർ ആണ് ആദ്യമേ പറഞ്ഞു. ആദ്യമേ ഞാൻ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം ഈ ഹിന്ദി അത്രയ്ക്ക് വശയില്ല, തട്ടിക്കുട്ടിയൊക്കെയാണ് ഹിന്ദി പറയുന്നത്. അദ്ദേഹത്തിനോട് സംസാരിച്ച അദ്ദേഹം അവിടെ കൊണ്ടുവിട്ടപ്പം അദ്ദേഹം അവിടെ ഇറങ്ങി ഇന്ന് പരിപാടി കണ്ടു. അപ്പം അമേച്ചേഴ്സ് കുറെ നടക്കുന്നു, അമേച്ചർ ഫൈറ്റ്സ് കുറെ നടക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് കണ്ടു കുറെ. അദ്ദേഹം എന്റെ അടുക്കൽ ചോദിച്ചു ഇതിനു വേണ്ടി വന്നതാണെന്ന്. ഞാൻ പറഞ്ഞു കേരളത്തിൽ നിന്ന് ഇവിടെ വരെ വന്നതാണ്, ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ വേണ്ടി വന്നതാണ്, ഇന്ത്യ വേഴ്സസ് നേപ്പാൾ മാച്ചാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് സന്തോഷമായി. കഴിഞ്ഞിട്ട് എന്നെ റൂമിൽ കൊണ്ടുവിട്ടിട്ട് അദ്ദേഹത്തിനെ വിളിച്ച് തന്നെയാണ് ഞാൻ തിരിച്ചു വന്നത്. അത് കഴിഞ്ഞ് പിന്നെ എന്റെ അടുക്കൽ കാശും കാര്യമൊന്നും വാങ്ങിച്ചില്ല. നമ്മൾ ഫൈറ്റിന് ഇറങ്ങുന്നതിന് ഒരു 15 മിനിറ്റ് എങ്കിലും ഒന്ന് വാം അപ്പ് ചെയ്യേണ്ടത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് വാം അപ്പ് ചെയ്യാൻ പോലും ടൈം കിട്ടിയില്ല. ഞാൻ ജസ്റ്റ് സ്കിപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ എന്റെ പേര് അനൗൺസ് ചെയ്തു, പെട്ടെന്ന് തന്നെ ടേപ്പ് ചെയ്തു റാപ്പ് ചെയ്തിട്ട് ചെല്ലുമായിരുന്നു. ഓൾറെഡി ഞാൻ ഡെഡ് ആയിട്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഇടയ്ക്ക് യൂറിൻ ഇൻഫെക്ഷൻ അടിച്ചായിരുന്നു, അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പറ്റി ഓൾറെഡി ഞാൻ ഡെഡ് ആയിട്ടിരിക്കുകയായിരുന്നു. മാച്ചിന് ഇറങ്ങി. അപ്പം നേപ്പാൾ വന്ദീ പ്രാണയായിട്ടായിരുന്നു മാച്ച്. നേപ്പാൾ മുഹായ്തായ് ചാമ്പ്യൻ ആണ് അദ്ദേഹം. അപ്പം ഒന്നും പറയാനില്ല, അദ്ദേഹം നല്ല രീതിയിൽ ഫൈറ്റ് നല്ലൊരു ഫൈറ്റർ ആണ്, ഏറ്റവും നല്ലൊരു ഫൈറ്റർ ആണ് വന്ദീ പ്രാണ. മുഹായ്തായ് സ്കില്ല് കൂടുതലാണ്, ഞാൻ പ്രതീക്ഷിച്ചു മുഹായ്തായ് സ്കില്ല് കൂടുതലായതുകൊണ്ട് സ്റ്റാൻഡിങ് ഫൈറ്റിലായിരിക്കും ഏറ്റവും കൂടുതൽ റിസ്ക് എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എനിക്ക് തെറ്റിപ്പോയി. ഞാൻ ഗ്രൗണ്ടിലേക്ക് ടേക്ക് ചെയ്തു, അദ്ദേഹം എനിക്ക് സബ്മിഷൻ ചെയ്തു, അംബാർ ഇട്ടു, സബ്മിഷൻ ചെയ്തു. ഞാൻ മാക്സിമം ഹോൾഡ് ചെയ്ത് നോക്കി, ആ വീഡിയോയിൽ ശ്രദ്ധിച്ചാലും നമുക്ക് അറിയാം ലൈക്ക് അംബാർ ഇട്ട് കഴിഞ്ഞിട്ട് സാധാരണ നമ്മള് പെട്ടെന്ന് ടാപ്പാണ് കാണാറ്, പക്ഷെ ടോണി കുറെ നേരം പിടിച്ചു. ആ ഒരു ടൈമിൽ എന്തായിരുന്നു ലൈക് മനസ്സിക്കൂടി ഓടിക്കൊണ്ടിരുന്നത്? തോക്കരുത് തോക്കരുതെന്ന് വിചാരിച്ചു. ഇന്ത്യക്ക് വേണ്ടി കളിക്കുകയാണ്, ഇന്ത്യയുടെ പേര് നിലനിർത്തണം, ഇന്ത്യ പ്രൈഡ് നിലനിർത്തണമെന്ന് ഞാൻ വിചാരിച്ചു. ഇങ്ങനെ എന്ത് പറ്റിയാലും തോക്കരുതെന്നായിരുന്നു. പിന്നെ ഓവറായിട്ട് പെയിൻ ഫീൽ ചെയ്തപ്പോഴത്തേക്കാണ് ടാപ്പ് ഔട്ട് ചെയ്തത്. അപ്പൊ എനിക്ക് തോന്നുന്നത് സോണിയുടെ ഒരു കൊല്ലം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഫൈറ്റും കൂടിയാണ് ലൈക്ക് ആ ഒരു ഗ്യാപ്പും ഇതിനൊരു ഫാക്ടറായിരുന്നു. ഒരു കൊല്ലമല്ല, ടി എഫ് സിയിൽ ഞാൻ പോയി, ടി എഫ് സിയിൽ പോയി കഴിഞ്ഞിട്ട് കളിക്കാൻ പറ്റാതെ തിരിച്ചു വന്നതും അത് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. ടി എഫ് സി കളിക്കാൻ തിരിച്ചു വന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിന്റെ സ്പോൺസേഴ്സ് അവർക്ക് കാശ് തിരിച്ചു കൊടുക്കേണ്ട ഒരു ചെറിയ സീനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. തായ്ലൻഡിൽ ഉണ്ടായിരുന്ന ഇവന്റ് നമ്മുടെ അതിന്റെ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം ഞാൻ ഐ എഫ് എല്ല് കളിച്ചു കഴിഞ്ഞിട്ട് 18 ഐ എഫ് എല്ല് 18 കളിച്ചു കഴിഞ്ഞിട്ട് 19, 20, 21 മൂന്ന് വർഷം കഴിഞ്ഞ് മാച്ചിന് ഇറങ്ങുന്നത്. അതിനിടയ്ക്ക് ഞാൻ ജസ്റ്റ് പ്രാക്ടീസിന് വേണ്ടിയിട്ട് നമ്മുടെ ആലപ്പുഴ ഡിസ്ട്രിക്ട് അമച്ചർ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് കളിച്ചായിരുന്നു, അതിൽ ഗോൾഡ് വിൻ ചെയ്തായിരുന്നു, ഫസ്റ്റ് പ്രൈസ് അടിച്ചായിരുന്നു. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ലൈക്ക് ഇന്ത്യയുടെ ഫ്ലാഗ് ഇട്ട് നടക്കുക, നേപ്പാളിനെതിരെ ഫൈറ്റ് ചെയ്യുക, ലൈക്ക് തോൽവിയും ജയവും ഒക്കെ കളിയുടെ ഭാഗമാണ്, പക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? എല്ലാ മത്സരത്തിലും തോൽവിയും ജയവും ഉണ്ടാകും. എപ്പോഴും നമ്മൾ ജയിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല, പോയി ഇറങ്ങിയിട്ട് കാര്യമില്ല. ഞാൻ പണ്ട് തൈക്കൊണ്ട ചാമ്പ്യൻഷിപ്പ് ഒക്കെ കളിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ എപ്പോഴും ജയിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ഭയങ്കര ഒരു എന്താണ് പറയുക, ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. ചില സമയങ്ങളിലൊക്കെ അഹങ്കാരം ഉണ്ടായിരുന്നു, നമ്മള് ഇത്രയും ലെവലായി എന്നൊക്കെ. പിന്നെ തോൽവി അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോ പിന്നെ നമുക്ക് ഗെയിം ആവുമ്പം മാച്ചസിൽ ജയവും കാണും തോൽവിയും കാണും, അതിനകത്ത് ഒന്നും നോക്കുന്നില്ല. മാർഷൽ ആർട്സ് ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ റെസ്പെക്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യുക, ജയിക്കുക തോക്കുക അതിലെ കാര്യമില്ല, റെസ്പെക്ട് ആണ് അവിടെ ഏറ്റവും വലിയ ജയം. തിരിച്ചു വന്നപ്പോഴുള്ള ഇവിടെയുള്ള റിയാക്ഷൻ എന്താ? എനിക്ക് തോന്നുന്നു നല്ലൊരു അത്യാവശ്യം ട്രോൾ ആലപ്പുഴയൊക്കെ കുറെ പോസ്റ്റ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു, അപ്പൊ തിരിച്ചു വന്നിട്ടുള്ള ഒരു റിയാക്ഷൻ എന്തായിരുന്നു ഇവിടെ വീട്ടുകാരുടെയും ഫ്രണ്ട്സിന്റെ? വീട്ടുകാർ എപ്പോഴും ഭയങ്കര സപ്പോർട്ടാണ്, അമ്മ എപ്പോഴും രീതിയിൽ സപ്പോർട്ട് ചെയ്യും. നാട്ടുകാര് അവർക്ക് വലുതായിട്ട് ഇതിനെ പറ്റി ഒരു പിടുത്തമില്ല, മാർഷൽ ആർട്സ് എന്താണെന്ന് അവർക്ക്, ഞങ്ങളുടെ നാട്ടുകാർക്ക് വലിയ പിടുത്തമില്ല, ആലപ്പുഴക്കാർക്ക് വലിയ പിടുത്തമില്ലാത്തൊരു കാര്യമാണ് ഈ കിക്ക് ബോക്സിങ് എന്താണെന്ന്. ട്രോൾ ആലപ്പുഴയിൽ വന്നു, അതിനനുസരിച്ച് നമ്മുടെ നാട്ടിലൊരു കാര്യങ്ങളും നടന്നിട്ടില്ല. അല്ലാതെ വേറെ അങ്ങനെ റിയാക്ഷൻസ് ഒന്നും ഇല്ല. നാട്ടിലേക്ക് തിരിച്ചു വന്നു, ലൈക് ഇനിയിപ്പോ ഫ്യൂച്ചർ പ്ലാൻസ് എന്താ? ഇപ്പൊ ഒരു 3 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു നല്ലൊരു ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്, എന്താണ് സോണിയുടെ ഇനി ഒരു ഫ്യൂച്ചർ പ്ലാൻസും? അതുപോലെ ക്ലബിന്റെ ഇപ്പോഴത്തെ ഒരു ഗതി എന്താണ്? കോവിഡ് ഒക്കെ ഉണ്ടായി നമുക്ക് ഇടക്ക്, അപ്പൊ ക്ലബിന്റെ കാര്യത്തിലും എന്താ? നമ്മുടെ ക്ലബ് ബ്ലാക്ക് ടൈഗേഴ്സ് ഫൈറ്റ് ക്ലബ് ഫഗോതിപ്പടിയിലാണ് സ്ഥിതി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോ അന്ന് കഴിഞ്ഞ് കുറെ നാള് അടച്ചിട്ടേക്കുമായിരുന്നു, അടച്ചിട്ടേക്കുന്നുണ്ടോ. ഓണർ ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കി, ഈ നമ്മുടെ റെന്റ് കൊടുക്കുന്നതിന്റെ കാര്യത്തിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു.
റെന്റ് കൊടുക്കാൻ പറ്റാഞ്ഞുകൊണ്ട് അവരവിടുന്ന് ഒഴിഞ്ഞാറണമെന്ന് പറഞ്ഞ് നമ്മുടെ ക്ലബ്ബ് ഫുള്ള് ഷിഫ്റ്റ് ചെയ്ത് ഒരു പയ്യന്റെ വീട്ടിലാണ് എക്യുപ്മെന്റ്സും കാര്യങ്ങളും എല്ലാം വെച്ചേക്കുന്നത്. ഞാൻ ഇടയ്ക്ക് ചെയ്യുന്ന വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരു കായൽത്തീരത്താണ്, ഇവിടെ ആംഗ്ലോ ലേക്ക് പല ഓപ്പൺ ഏരിയ ആണ്, നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ എക്യുപ്മെന്റ്സോ ബാഗ് തൂക്കാനോ അങ്ങനെ ഒരു കാര്യങ്ങളും ഇല്ലാതെ അവിടാണ് ഞാൻ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പുതിയതായിട്ടൊരു സ്ഥലം നോക്കി വെച്ചിട്ടുണ്ട്, അതിന്റെ അഡ്വാൻസ് കാശ് കുറച്ച് കൂടുതലാണ്. അവിടെ നല്ല രീതിയിൽ ഒരു ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ്, ബ്ലാക്ക് ടൈഗേഴ്സ് വൈറ്റ് ക്ലബ്ബ് നല്ല രീതിയിൽ ഒന്ന് തുടങ്ങണമെന്നാണ് ആഗ്രഹം. അതിനൊക്കെ ലോണ് കാര്യങ്ങളൊക്കെ ഞാനെങ്കിൽ അറേഞ്ച് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക, ഡ്രൈവ്സ് കളിക്കുക എന്നൊക്കെ ഉള്ളതാണ് ഇപ്പോഴത്തെ ആഗ്രഹം. റെക്കോർഡ് ബിൽഡപ്പ് ചെയ്ത് ഡ്രൈവ്സ് കളിക്കുക എന്നുള്ളതാണ് ആഗ്രഹം. സോ ഇത് നമ്മൾക്ക് റാപ്പ് ചെയ്യുന്നുണ്ട്. സോണിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ കാണാൻ പോകുന്ന ആളുകളോട്? കാണാൻ പോകുന്ന ആളുകളോട്, കൂടുതലും മലയാളികൾ കാണുവാണെങ്കിൽ നമ്മുടെ മാർഷൽ ആർട്സ്, ക്രിക്കറ്റ് കാര്യങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചു നടക്കുന്ന ആൾക്കാര് കുറച്ചുകൂടെങ്കിലും മാർഷൽ ആർട്സും കൂടെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുക. മാർഷൽ ആർട്സ്, കിക്ക് ബോക്സിങ്, മോയ്തായ്, മിക്സ് മാർഷൽ ആർട്സ്, അതിൻ്റെ കൂടെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് അത്ലറ്റ്സ് ഉണ്ട് മാർഷൽ ആർട്സ് ചെയ്യുന്ന, ഒരുപാട് അത്ലറ്റ്സ് ഉണ്ട്, അപ്പം അവരെയും കൂടെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക. കാര്യം കൂടുതലും നമുക്ക് സ്പോൺസേഴ്സ് കിട്ടാതെ പല മാച്ചസും നമുക്ക് മിസ്സായിപ്പോണം, പല ഓപ്പർച്യൂണിറ്റീസും നമുക്ക് മിസ്സായിപ്പോണം. അതുകൊണ്ട് മാക്സിമം എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സോ സോണി, താങ്ക്സ് അലോട്ട്. സമയെടുത്തതിന്, ഇന്ത്യ റെപ്രസെന്റ് ചെയ്തു, ഫൈറ്റ് ചെയ്തു, ഹരിയാനയിൽ പോയി തിരിച്ചു വന്നു. ഇനിയും ഇനിയും ഫ്യൂച്ചറിൽ നല്ല നല്ല ഫൈറ്റ്സ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു.